പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. തുടങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ രണ്ട് കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം കലാഭവൻ പ്രജോത്, ലെറ്റ്സ് വെൽക്കം ബിജുകുട്ടൻ ചേട്ടൻ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാളത്തില് An actor par excellence, എപ്പോഴും ചെയ്യുന്ന സിനിമകളിലെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ കൊണ്ടുവന്നിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം വിനയ് പോൾ. വിനയ് വെൽക്കം. Thank you. ഇത്ര ഇന്നത്തെ ആഘോഷത്തിന് കുറച്ചുകൂടി മാറ്റം കൂടി. അതെ, ഇപ്പൊ തുടങ്ങാം നമുക്ക് കോമഡി ഉത്സവം. Let's begin. ഇതന്നെടാ കുട്ടൂസനാ മുത്തച്ഛന് പകരം. അപ്പൂപ്പന്റെ മുഖം ഇതുപോലല്ലോ, പിന്നെ ഞാനങ്ങനെ പഠിക്കാനാ? നീ ഒന്ന് പോയടാ ഇവിടുന്ന്. നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അടിക്കും നിന്നെ കേട്ടാ. സോറി അപ്പൂപ്പ. കൈവിടപ്പൂപ്പ. അമ്മേ, അപ്പൂപ്പൻ കൈവിടുന്നില്ല. എന്താ എന്താ പ്രശ്നം? ഇച്ചക്ക് നീ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്? ഇതെല്ലാം ഇവിടെ നേരത്തെ വെച്ചോ. എന്തൊരു ബഹളമാ ഇവിടെ! പെരക്കകത്തേക്ക് ഇവിടുത്തെ ബഹളം കേക്കല്ലേ. എന്തോ അടി കണ്ടില്ലേ? ദൈവമേ, എന്റെ പൊന്നു മോനെ, അച്ഛനോ ബോധമില്ല, നിനക്ക് ബോധമില്ലയോ? മുത്തച്ഛന് പക്ഷാഘാതം വന്നിട്ട് പിന്നെ ഈ കൈക്ക് പ്രശ്നമാന്ന് നിനക്ക് അറിയത്തില്ലയോ? പോച്ചി പിടിക്കും, ഇനി ചൂട് വെച്ചാലേ അത് മാറത്തുള്ളൂ. വേണ്ട, നിന്റെ സ്വാതത്തിന് നീ അവിടെ നിക്കണം. ചെയ്യാനാന്ന് പറയ, അച്ഛനാണെങ്കി കൊച്ചുള്ളാരെക്കാട്ടി കഷ്ടമാണ്. പിന്നെ എനിക്ക് കളിക്കാൻ നീ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തരുവോ? ഈ കൈയുടെ കൊച്ചു വരേണ്ടത് വായിക്കാത്ത ചെറുക്കം വരും മിണ്ടിയാലുണ്ടല്ലോ. നേരെ തനി സ്വഭാവം ഞാൻ എടുക്കും. ഇവിടെ നിന്ന് കറങ്ങു വന്നോ. ബ്രോക്കർ ഇപ്പൊ ചെറുക്കനുമായിട്ട് ഇങ്ങനെ വരത്തില്ലയോ? ആ പെണ്ണ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറി കാണത്തില്ല. അവളോട് വേറെ കല്യാണം ഇന്നല്ല മതി ഒരുങ്ങിയതെന്ന്. ആ ഞാൻ പോയി പറയാം. പിന്നെ ലിപ്സ്റ്റിക് ഉണ്ടോ? ചുമപ്പ് മതിയോ? മതി മതി മതി, കല്യാണം അല്ലാട്ടാ. എന്റെ പൊന്നു മോനെ, പക്ഷാഘാതം വന്ന പിന്നെ ഈ കൈക്ക് ഒരു കോച്ചിപ്പിടുത്ത. ഇനിയിപ്പൊ ഇത് എന്റെ മരണം കൊണ്ട് ഇത് പോകുള്ളൂന്നാ തോന്നണ എനിക്ക്. അങ്ങനെയൊന്നുമില്ല, മരുന്ന് കഴിച്ച മാറാത്ത അസുഖം ഉണ്ടോ? ആ അപ്പൊ അതൊക്കെ പോട്ടെ, നിന്റെ അസുഖം എങ്ങനെയുണ്ട്? അല്ലേ കാരണേട്ടാ, ഒന്നും പറയണ്ട, ഒന്ന് പിടിച്ചേ, ഞാൻ എണീക്കട്ടെ. എന്റെ കുഴപ്പം എന്നാന്നറിയോ? നമ്മുടെ ആ പാറയിലെ ചെറുക്കൻ കുണ്ടി പൊങ്ങണ ഒരു വണ്ടി കൊണ്ട് വന്നിട്ട് ഒറ്റ ഇടിയാ. കുണ്ടി പൊങ്ങണ വണ്ടിയോ? ഇപ്പോഴത്തെ പിള്ളേർ കൊണ്ടുനടക്കണ ബൈക്കില്ലേ, അത് ഇടി കിട്ടിയ പിന്നെ എന്റെ പൊന്നിയേട്ടാ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു തുമ്മൽ വരും. തുമ്മിക്കഴിഞ്ഞു ഇനി പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം മാറിയിട്ട് വേറെ വിഷയങ്ങൾ കേറി വരുമോ? എന്റെ പൊന്നെ, അത് വല്ലാത്തൊരു അസുഖാ. അതായത് പ്രായമായി വന്നോണ്ടിരിക്ക. ഈ വീട്ടിൽ എന്റെ എരണങ്കട്ടനോട് ഞാൻ പറഞ്ഞതാ, എനിക്കൊരു ഹോം നേഴ്സിനെ കൊണ്ടുനാട്ടെ, ഹോം നേഴ്സിനെ കൊണ്ടുനാട്ടെന്ന്. അപ്പൊ കണ്ണാമയം കേട്ടൊരു പരിപാടി ഇല്ലാത്തവരെ അവന്റെ നടന്നു. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒറ്റപ്പാടനാക്കണേ? ബ്രോക്കറല്ലേ നിങ്ങൾ, എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടെത്തരില്ലേ? ഡിമാൻഡ് എന്നാന്ന് പറ എടാ. മുട്ടിനിറക്കം വരെ മുടി വേണം, അതേപോലെ തന്നെ നല്ല ആകാര വടിവ് വേണം, അതേപോലെ നടക്കുമ്പോ അന്നനട ആയിരിക്കണം, സംസാരിക്കുമ്പോ കിളികൊഞ്ചിലും ആയിരിക്കണം, എന്നാലേ എനിക്കൊരു ആശ്വാസമാവുള്ളൂ. ആശ്വാസമല്ല, ആസ്വാദനമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പറ്റിയൊരു പെങ്കൊച്ചുണ്ട്, ഞാൻ കൊണ്ടുവരട്ടെ? അതാരാ? ഡിസ്കോ ശാന്തി വേണോ? നീ വിചാരിച്ചാ നടക്കുവോ? ഞാൻ വല്ല വർത്താനം പറഞ്ഞാണല്ലോ, ഞാൻ എന്നാ വന്നെന്നറിയോ? നമ്മുടെ ശ്രുതിക്കൊച്ചിനൊരു ചെറുക്കനെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആണോ? ആ ചെറുക്കനെ കൊണ്ട് വന്നല്ലേ ചേട്ടാ? എങ്ങനെയുണ്ടല്ലോ അവന്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ. പൊന്നു ചേട്ടാ, ചെറുക്കനെ പറ്റി പറഞ്ഞാല് നല്ല ഒന്നാം റേഞ്ചിൻ കണ്ടീഷൻ, ഈറൊക്കെ പഴം പോലെ അങ്ങ് മാറും. ഇടയ്ക്ക് നോയിലോ മാറി കഴിഞ്ഞാണല്ലോ, 100,000 കിലോമീറ്റർ ഓടാൻ ഒരു ആക്ഷേപവും. നീ എന്റെ കൊച്ചുമോക്ക് പെണ്ണാണമ്മാന്നാണോ അതോടെ വണ്ടി കച്ചവടത്തിന് വന്നാണോ? നീ ആ ചെറുക്കൻ വന്നിട്ടുണ്ടോ? ഞാനിപ്പോ തുമ്മിയായിരുന്നോ? ഔവാ തുമ്മിയായിരുന്നു. ഇതാ കൊഴപ്പ, ഇതാ തുമ്മി കഴിഞ്ഞാ പറയുന്ന കാര്യങ്ങൾ മാറി പോവാന്ന്. ആ അതാണ് നിന്റെ കൊഴപ്പം. ചെറുക്കം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ വിളിച്ചോണ്ട് വരാം. ആ വിടിയേട്ടാ, സ്വന്തമായിട്ട് വിടണമെന്നുണ്ട് പോലെ, പക്ഷെ കൈ സമ്മതിക്കണ്ടേ? ചേട്ടൻ വിട്ടാലേ എനിക്ക് പോവാൻ പറ്റുള്ളൂ. ആ നിന്റെ കയ്യേല് ഞാൻ കയറി പിടിച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന്. ആ താനോടുത്ത് ചൂട് വെക്കുക, എന്നാലേ വിടുള്ളൂ. ചൂട് വെച്ചാലേ വിടുവല്ലോ. ആ ഇത് എന്നൊക്കെ അസുഖം, ബാക്കിയുള്ളതിന്റെ കാര്യം അയാ. എന്റെ ദൈവമേ, ഇവന്റെ മൂത്ത. ആ നല്ല മൂപ്പ. അല്ല, നിന്നെയും നിന്റെ മൂത്തവനെ ഞാൻ അറിയൂന്ന പറഞ്ഞേ.
അറിയൂന്ന്. ആ അറിയ അറിയ രാജേട്ട, നീ ഇത് എന്നാ കാണിക്കുവാണ്? അല്ല, ഇന്നലെ വാർക്കപ്പണിക്ക് വേണ്ട സിനിമ തീരപ്പണ്ട്, അത് തൂത്ത് കളഞ്ഞ. എന്നെങ്കിലും ഒന്ന് കുളിച്ചിട്ട് വരാൻ പറ്റില്ല. ഞാൻ കുളിച്ചാണ്. ചെറുക്കന്റെ ആയുഷം വന്നിട്ടുണ്ടേ. വിളിക്കാട്ടെ. എന്നാ ഞാൻ കൊച്ചിനെ വിളിക്കട്ടെ. കൊച്ചിനെ വിളിക്കോട്ടെങ്കിൽ പോരെ. എന്നാലും നീ കെട്ടി കയറി വരാനുള്ള ചെറുക്കനല്ലേ, എടുത്ത് കഴിച്ചോട്ടെ. ഞാൻ എടുക്കാൻ വന്നപ്പോ അത് എടുത്തോണ്ട് പോയത്. അവരങ്ങോടും കൂടെ മാറ്റിക്കൊണ്ട് കിടക്കും, എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു തഞ്ചത്തിൽ അങ്ങ് എടുത്തോണം. പ്ലേറ്റ് ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുതേ. ലഡു എങ്ങനെ ഉണ്ടായിരുന്നു? കൈപ്പുണ്യം എനിക്ക് പണ്ടേ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരം ഇല്ലല്ലോ. ഞാൻ ഈ സാധനം കഴിക്കാത്ത, പക്ഷേ ഈ സാധനമുണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ല? അയ്യോ, ചെറുക്കനെ കിട്ടിയില്ല, അജീഷിനെ കിട്ടിയിട്ടില്ല. ഞാൻ വന്നായിരുന്നു, രണ്ടു കുറച്ച് വന്നായിരുന്നു. അയ്യോ, ഒന്നും തോന്നല്ലേ. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന്റെ കയ്യിൽ രണ്ടെണ്ണം ആയിപ്പോയി, മേടിച്ചു തരാം. അച്ഛന് ചെറിയൊരു അസുഖം ഉണ്ട് കൈക്ക്, ചൂട് വെച്ചാലേ മാറത്തുള്ളൂ. കോച്ചി പിടിക്കുവേ. കോച്ചി പിടിയില്ല, കൊതിയുടെ അത്. അങ്ങനെ പിന്നെ രണ്ടെണ്ണം എടുക്കുമല്ലോ ഒരാൾ ഇവിടെ. എന്നെക്കാളും വലിയ കൊതി അവനാണ്, ഇത് അവനും എടുത്തു തരും. ലേശം പൊടിഞ്ഞിട്ടുണ്ട്, കുഴപ്പമുണ്ടോ? അത് കുഴപ്പമില്ല. മിടുക്കനാന്ന് പറഞ്ഞായിരുന്നു ആദ്യം. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റി. അങ്ങനെ ലഡു ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അലുവ എടുത്ത് കഴിച്ചാട്ടെ. അലുവ എനിക്ക് വേണം. പോവാൻ നോക്കാം നമുക്ക്. അയ്യോ, അങ്ങനെ അങ്ങനെ പറയല്ലേ നിങ്ങള്. നീ വിഷമിക്കാതിരിക്കെ, നിനക്ക് ഞാൻ പോണ വഴിക്ക് ജിഞ്ചർ ജോയ് മേടിച്ചു തരാം. നീ വിഷമിക്കാണ്ടിരിക്കുക കേട്ടോ. ഞാൻ അടുത്ത ചടങ്ങ്. അപ്പൊ അതെ, അടുത്ത ചടങ്ങുന്നതിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. പെണ്ണും ചെറുക്കനുമായിട്ട്. അല്ല അല്ല, അത് അത് കല്യാണം കഴിഞ്ഞിട്ട്. എന്നത് ഒരു ലഡുവിന് എന്നാവല്ലേ? പത്ത് രൂപ. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി നമ്മള് 15 ലഡു വാങ്ങിച്ച്, നമ്മൾ രണ്ടുപേരും തന്നെ. ഒരു പട്ടിക്കും കൊടുക്കൂല. സങ്കടം ഉണ്ടല്ലേ ലഡു കിട്ടാത്തേനെ. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പേ എത്ര പിള്ളേർ വേണമെന്നാ ആഗ്രഹം. അതൊക്കെ ചേട്ടൻ ഇഷ്ടം. എനിക്ക് 5 പിള്ളേരെ ഇഷ്ടം. പക്ഷെ ഞാൻ അമ്മായിയാ. അല്ല, ഞാൻ അത് പിന്നെ ഞാൻ അമ്മയാ. എനിക്ക് പിള്ളേരില്ല. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചായോണ്ട് പറയുവല്ല. നല്ല ഒന്നാം തരുവാട്ടി കൊണ്ട് പാടും. എല്ലോരും കലാകാരിയാടുവോടുവോ? അയ്യോ, എനിക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാട്ട് ഭയങ്കര ഇഷ്ടാ. എന്നാ നമുക്കൊരു പാട്ട് പാടാം. ഏത് പാട്ടാ പാടുന്നേ? കാർമുകിൽ വർണ്ണന്റെ ചുണ്ടി. അയ്യോ, നീ ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടത്. മറ്റേ ഇതല്ലേ? ഞാൻ പറഞ്ഞില്ലേ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോട കുഴലിന്റെ ഉള്ളി വീണുറങ്ങുന്നൊരു ശ്രീരാഗവേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കൃഷ്ണ. കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ആർമുഖിൽ വർണ്ണന്റെ ചുണ്ടിൽ ഏറുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരൻ ശ്രീരാഗമേ നിന്നെ ഉറക്കാൻ മറന്നു കണ്ണൻ. എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ, ഇഷ്ടപ്പെട്ടോ? മിണ്ടി പോരുത്, നിന്റെ പാട്ട് കാരണം അതൊരു മരണവരായി. ഈ സാഹചര്യത്തിലേ ഞാൻ എന്റെ ഗംഗ അങ്ങ് പിടിച്ചാലോ? കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തതൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ലത രാജീവ്. നമസ്കാരം. എവിടെയാണ് വീട്? എവിടെയാണ്? കൊയിലാണ്ടിക്കടുത്ത് അനവാദിൽ എന്ന് സ്ഥലത്താണ്. ആണ് അല്ലേ? എന്താ ചെയ്യണേ? തൊഴിലുറപ്പിന് പോകുന്നത്. ഇതിനിടയ്ക്ക് എപ്പോഴാണ് പാട്ട് പാടാനുള്ള സമയം കിട്ടിയേ? പാട്ടൊന്നും പഠിച്ചിട്ടില്ല, വീട്ടിൽ നിന്നിങ്ങനെ പഠിച്ച് വന്നതാണ്. എന്റെ അമ്മ ഇപ്പൊ ഇല്ല, മരിച്ച അമ്മയ്ക്കൊക്കെ എന്നെ ഇങ്ങനെ ആദ്യമേ പാട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഈ പാട്ടിന്റെ വീഡിയോ ആരാണ് എടുത്തിട്ട് ഇങ്ങനെ വൈറലാക്കി? തൊഴിലുറപ്പിൽ നിന്ന് ഒക്കെ എല്ലാരും കൂടി ഒരു ആകർഷിച്ച് എന്നെ അവിടെ നിന്ന് ഇട്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഗാനമേള ട്രൂപ്പിന്റെ കൂടെ ഒക്കെ പാടി തുടങ്ങിയോ? അങ്ങനെ പോയില്ല, സ്കൂളിൽ നിന്നൊക്കെ യുവജനോത്സവത്തിലെല്ലാം. പിന്നെ അടുത്ത പാട്ട് ഏതാണ് നമുക്ക് വേണ്ടിട്ട്? നമുക്ക് ഉജ്ജയിനിയിലെ ഗായകം, അടുത്തത് ഉജ്ജയിനിയിലെ അല്ലേ? ഓ സ്വന്തമായിട്ടല്ല പാടിയെന്നുള്ള തോന്നലാണല്ലോ നിൽക്കണേ. എല്ലാം പാടി കഴിഞ്ഞിട്ട് എനിക്ക് ഇത് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഒരു ഭാവം ഉണ്ടായിരുന്നു പാടി അല്ല പിന്നെ അല്ല. ഗംഭീരമാണ് കേട്ടോ, ഗംഭീരമാണ്. ഇനി അടുത്തത് ഒരു നാടൻ പാട്ട്, നാടൻ പാട്ട് അത് പൊളിക്കും. ഉറങ്ങാൻ സംരഹരിയണം ചിന്തകളെ, കക്കട ദൈവം വലിയ മലക്കിലെ കൊച്ചമ്പ്ര കാര്യം നടത്തണേ
ഒരു കാര്യം പറയാനുണ്ട്, എന്നെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതേപോലെ ഈ ചുറ്റുമുള്ളതിനെ ഒന്നും കോൺഷ്യസ് അല്ലാണ്ട് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിക്കുകയാണ് ഞാൻ. ഒരു കാര്യം പറയാനുണ്ട്, എന്നെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇതേപോലെ ഈ ചുറ്റുമുള്ളതിനെ ഒന്നും കോൺഷ്യസ് അല്ലാണ്ട് ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആലോചിക്കുകയാണ് ഞാൻ. ക്യാമറ വിഷയമല്ല, ഓർക്കസ്ട്ര വിഷയമല്ല, ഇതൊന്നും വിഷയമല്ല, ഞാൻ പെർഫോം ചെയ്യാനുള്ളത് പെർഫോം ചെയ്യും. അതെ, അതിനപ്പുറം ഒന്നുമില്ല. ലത ചേച്ചി പൊളിച്ച ലത ചേച്ചി, ഒരു രക്ഷയില്ല. അത് ഞാൻ ആലോചിച്ചു, നമ്മുടെ ഇടയിലൊക്കെ തന്നെ ഉള്ള ഒരാളല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ പാടി ഇത് ആഘോഷമാക്കിയത്. എന്തായാലും വിളിക്കാം, ഇവിടെ കുറെ നേരമായിട്ട് ഒരാളുടെ അപ്രൂവൽ വേണം, വേറെ ആരുടെ അപ്രൂവൽ ഒരു വിഷയമേ. ഞാൻ ചോദിക്കുന്നത് ഇത്ര നേരം വിളിക്കുമെന്നായിരുന്നു, ഇപ്പൊ പറഞ്ഞ് വിളിക്കണ്ടെന്നാണ്. ഒരാളുടെ അപ്രൂവൽ ഇവിടെ വിഷയമാണ്. ആ അപ്രൂവൽ കൊടുക്കേണ്ട ഒരേ ഒരാള് കാരണം സിംഗറാണ്, കുടുംബത്തിലെ സിംഗറാണ് അല്ലേ. എങ്ങനെയാണ് ബന്ധം സരികയായിട്ട്? ആങ്ങളുടെ മകളാണ്. അപ്പൊ ആങ്ങളുടെ മകളെ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓ, വിളിക്കണം. സരിക ഒന്ന് വേദിയിലേക്ക് വരും. സരികയെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ട, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെ ഒരാളെ കുടുംബത്തിൽ ഇത്രയും നല്ലൊരു പാട്ടുകാരുണ്ടോ നേരത്തെ അറിയായിരുന്നു സരിക? അതെന്ത് ചോദ്യം? അല്ല കാരണം, അല്ല കാരണം എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്കിത് മുഴുവനായിട്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. കാരണം ഇതൊരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫീൽ മൊമെൻ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ എല്ലാ കല്യാണ പുരകളിലായിക്കോട്ടെ, എല്ലാ വേദികളിലും ലതയിച്ച് നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ ഒരിക്കലും ഇതുപോലത്തെ ഒരു വേദിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റിൻ്റെ ഇടയിലൊന്നും എനിക്ക് ഇത്രയും വലിയൊരു ഷോയിലൊന്നും ലതയിച്ച് ഒരിക്കലും കയറിയിട്ടില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മൾ പറയില്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊന്ന് എൻ്റെത് മാത്രമല്ല ഞങ്ങളെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇമോഷൻ ഇല്ലാണ്ട് ഒരാൾ ഇരിക്കണതാ? അതെ, ചേച്ചിനെ വിഷമിപ്പിക്കില്ല. അതെ അതെ അതെ, വിഷമിപ്പിക്കില്ല. അല്ല, ലതേച്ചിനെ പാടിപ്പിക്കണം, ഇങ്ങനൊരു വേദിയിൽ എത്തിക്കണം എന്നുള്ളത് എൻ്റെ ചെറുപ്പം ഞങ്ങളെ നല്ല എൻ്റെ അച്ഛൻ നമ്മൾ തുറന്നു വെച്ചേക്കണം അതിന് വേണ്ടിട്ടല്ലേ. ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വേദി കൊടുക്കാനല്ലേ കോമഡി ഉത്സവം? ഉറപ്പായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അർജുൻ്റെ അടുത്താണ്. കാരണം അർജുൻ അന്ന് എനിക്കൊരു വാക്ക് വന്നു, ചേച്ചി ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുപ്പിച്ചിരിക്കും, അത് ഉറപ്പാണ്. അപ്പൊ അതിന് ഞാൻ വലിയൊരു താങ്ക്സ് പറയാണ് അർജുൻ്റെ അടുത്ത്. അമ്മ വന്നു കഴിഞ്ഞാൽ വൻ സീനാവും. ഇങ്ങനെ പാടുന്ന ഒരാൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് നമ്മളെല്ലാരും അറിയുന്നത് കേട്ടോ. ചെറുതിലേ പാടുമായിരുന്നു, ഞാൻ എന്നെ കല്യാണം കഴിച്ചോണ്ടിരുന്നു. ചെറുതിലേ പാടുന്നതിന് ഇപ്പൊ കരയേണ്ട കാര്യമാണ്. ചെറുതിലേ പാടുന്നത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് പാടിയാ മതിയായിരുന്നു. നാലാം ക്ലാസ്സില്, രണ്ടാം ക്ലാസ്സിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചു. അന്നേ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പാടും, വേണ്ടാണ്ട് ഇങ്ങനെ വേണ്ടാണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, വേറെ ഒന്നുമില്ല, ഇത്രയും നേരം പാട്ട് പാടിയ സമയത്തെങ്ങും മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്രഷനും കാണിച്ചിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ശരി. ആദ്യമായിട്ട് ആ കണ്ണ് നിറഞ്ഞ ഒരു എക്സ്പ്രഷൻ കണ്ടു ഞാൻ. കണ്ണ് നിറഞ്ഞപ്പോഴും കണ്ണീർ മാത്രമേ വെള്ളം വരുന്നുള്ളൂ. കാരണം ഞങ്ങള് പിന്നെ ഞാൻ വിളിച്ചു അമ്മ, ഇങ്ങനെ അർജുൻ വിളിച്ചിട്ടുണ്ട്, ലതേച്ച് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അപ്പൊ നമുക്ക് കിട്ടിയട്ടാ ചാൻസ് കിട്ടി. അപ്പൊ എന്നോട് എന്താ പറഞ്ഞറിയോ, അയ്യോ എന്റെ സരിക എനിക്ക് തൊഴിലുറപ്പിന്റെ 100 പണി പൂർത്തിയാക്കണം. 9 പണി കൂടി എനിക്ക് തൊഴിലുറപ്പിലേക്ക്. ചേച്ചി ചേച്ചി ഇനി പണി കൂടിയാണ് ഇവിടുന്ന്. അതെ, നമുക്ക് പ്രചോദനത്തിൽ പോയി തുടങ്ങാം. പ്രചോദട്ടാ ചേച്ചി, ആദ്യം തന്നെ ഈ മനോഹരമായ ശബ്ദത്തിനൊരു വലിയ കൈയടി അങ്ങ് തരാണ്. അത്ര അനുഗ്രഹീതമായ ശബ്ദമായിരുന്നു കേട്ടോ, വളരെ മനോഹരമായിരുന്നു ആ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പൊ സരിക എന്ന് പറയുന്ന ഒരു കലാകാരി വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നെല്ലിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയത് അന്ന് ഈ പറയുന്ന ജാനകിയമ്മയും വാണിയമ്മയും അങ്ങനെ ഒരുപാട് പേരെ അനുകരിച്ചുകൊണ്ടൊരു കലാകാരി ഈ വേദിയിലേക്ക് വന്നതാണ്, നമ്മുടെ മിമിക്രി ലോകത്തേക്ക്. കാര്യം മിമിക്രിയിൽ പെൺകുട്ടികൾ പൊതുവെ കുറവായിരുന്നൊരു സമയത്താണ് സരികയുടെ വരവ്. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ സരിക ഭയങ്കര ടെൻഷൻ അടിച്ച് അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പെർഫോം ചെയ്യുന്നുണ്ടോ ഇനി? അതാണോ? അപ്പോൾ അതല്ല ചേട്ടാ, ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി എല്ലാം കറക്റ്റായിട്ട് കറക്റ്റ് പോയിന്റിൽ വിസ്തരിച്ച് പാടി എന്നുള്ളതാണ്. ഈ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നമ്മൾ തൊഴിലുറപ്പിക്കുകയാണ്. ഇനി അടുത്തൊരു തൊഴിലുറപ്പിച്ചു ഒരു നല്ല ഗായികയായി മാറട്ടെ കേട്ടോ. ഡാൻസർ ഉണ്ട് അത് പക്ഷെ പിന്നെ ഉള്ളൂ. എനിക്ക് ആദ്യമായിട്ട് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര കഴിവുള്ള ആളുകളായിക്കോട്ടെ, നമുക്കൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കഴിവ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അത് തന്നെ എനിക്ക് ഈ പരിപാടിയിൽ നിന്നാണ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം. ഇങ്ങനത്തെ ടാലൻസിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇത് ഭയങ്കര ഒരു കംഫേർട്ട് സ്പേസാണ്. ഇത് ആർക്ക് വന്നു കഴിഞ്ഞാലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസിൽ പ്ലേസ് ചെയ്തിട്ടേ
അവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വലിയ കാര്യമായിട്ടോ. അത് നമ്മള് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യം, ഒരുപാട് ആളുകളെ ജീവിതം തന്നെ മാറ്റി മറിക്കാനുള്ള സാധ്യതയുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ സരിക പറയുന്ന പോലെയാണെങ്കിൽ ഇപ്പൊ തൊഴിലുറപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങാവുന്നേ ഉള്ളൂട്ടോ. അല്ല സത്യം, ചേച്ചിനെ വെച്ച് നമുക്ക് പ്രോഗ്രാമിന്റെ എണ്ണം കൂട്ടാം. അതാ പറഞ്ഞത്, ഇനിയിപ്പം കാശ് വാങ്ങി ചെയ്യണം കേട്ടോ പരിപാടി. തൊഴിലുറപ്പാണെന്ന് പറഞ്ഞു പോരും. ചേച്ചി കിടുക്കി കളഞ്ഞട്ടാ, കിലുക്കി കളഞ്ഞു, അടിപൊളിയാ. അല്ല നേരത്തെ ഇതുപോലെ തന്നെ സരിക നേരത്തെ വന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തത്തിലെ ഒരാളിങ്ങനെ വരുന്നുണ്ട്, സരിക ഭയങ്കര പേടിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കരുതി ഇപ്പൊ ഇങ്ങനെ പോണില്ല. പിന്നെ ആദ്യം വന്ന് മിഥുൻ്റെ അടുത്ത് നിന്നപ്പോ തന്നെ കുറച്ച് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു പോലെ എനിക്ക് തോന്നിയായിരുന്നു, കാരണം സംസാരിക്കാനൊക്കെ മൈക്ക് വരാനും. പക്ഷേ പെർഫോമൻസ് തുടങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലട്ടാ. തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റ അവസാനം കാത്തിന്റെയൊക്കെ പൊട്ടൂലേ, അതേപോലത്തെ ഒരു പൊട്ടിക്കലായിപ്പോ ഏറ്റ അവസാനം നാടൻ പാട്ട്. അപ്പൊ ഒന്നേന്ന് തുടങ്ങിയിട്ട് നൂറെ കൊണ്ടൊന്ന് അവസാനിപ്പിച്ചത് നല്ല ഗ്രാൻഡ് ആയിരുന്നട്ടാ. പിന്നെ എനിക്ക് ഒരാഗ്രഹമുണ്ട്, ആ സ്റ്റെപ്പ് ഒന്ന് കാണിക്കാം, കാണിക്കാം. അത് രഹസ്യമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ സാധനമുള്ള അമ്മ അമ്മയും കളിക്കാന്ന് പറഞ്ഞ സ്റ്റെപ്പ് ബഹാക്കിലിക്ക് പാട്ട്. ഇത് ഇതുവരെയും ഇവരുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ആ സ്റ്റെപ്പ് ഇത് ലോകത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്, അപകടമാണ്. അപ്പൊ നമ്മുടെ ഭാഗ്യചക്രം കറങ്ങി തുടങ്ങി. ടൈം ഫോർ മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം റിഷാദ് ആൻഡ് സന്ദീപ്. സന്ദീപ് അതാ വീണ്ടും വന്നിരിക്കുകയാണ്, അത് ആദ്യം പറയണം. സന്ദീപേ കൊറേ നാളായി കണ്ടിട്ട്. അതെ അതെ, കുറച്ച് ഇവിടെ വന്നതിന് ശേഷം കുറെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തു വരുന്നുണ്ട്. പിന്നെ സീസൺ വന്നു കഴിഞ്ഞ ഈ സീസണില് ഇപ്പോഴാണ് വരാൻ പറഞ്ഞത്. അതാണ് ചോദിച്ചത്. പിന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കാത്ത വ്യക്തിയാണ്, പക്ഷെ അസാധ്യമായി എന്തിന് സ്പോട്ട് ഡബ് വരെ ചെയ്യും, അങ്ങനത്തെ ഒരാളാണ്. ഇവിടെ വന്ന് സ്പോട്ട് ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വേണ്ടിട്ട് കോമ്പറ്റീഷനിലാണ് വന്നിരിക്കുന്നത് സന്ദീപ്. അപ്പൊ വീണ്ടും വെൽക്കം ബാക്ക്, അടുത്ത യാത്ര നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ. ഓക്കെ, ഒരു കഥ പറയാനുണ്ട് ഇതോടെ. എനിക്ക് ഒരു ദിവസം ഔട്ട് ഓഫ് ദി ബ്ലൂ ബാലയുടെ കോള്, ബാല വിളിച്ചിട്ട് പറഞ്ഞു മിഥുൻ ഇത് അവിടെ ഒരാള് വരില്ലേ ഇങ്ങനെ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാള്, അയാളുടെ പേരെന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു റിഷാദ്. ഞാൻ വിചാരിച്ചു നീ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പൊ പറ അയാൾ അങ്ങനെ കൊള്ളാമോ, നല്ല ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല മനുഷ്യൻ, നല്ല ചെറുക്കനാണ്, പാവമാണ്, അവന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഉടൻ തന്നെ ഒറിജിനൽ ബാല പുറത്തു നിന്ന്, ഏ വാ മിഥുൻ ഇത് ഞാനാണ്, ഇത് നേരത്തെ സംസാരിച്ച റിഷാദാണെന്ന് പറഞ്ഞു. അത്ര ഗംഭീരമായിട്ട് അവൻ അവിടെ ഇമിറ്റേറ്റ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ബാല പറഞ്ഞത് എങ്ങനെയാണെന്ന് പറ അത് ആ ഫോൺ കോളിൽ. എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആരാണ് എന്നെ പറയേണ്ട ആവശ്യമില്ല, എന്നെ കറിയല്ലേ, എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ആ കോമഡി ഉത്സവത്തിന്റെ എപ്പിസോഡ് കണ്ടു, വീട്ടിലേക്ക് വാ, എനിക്ക് ഞാനൊരു ഡ്രസ്സ് തരാം. ആ ഡ്രസ്സാണ് ഇത്, വളർത്താനാണോ അതോ കൊല്ലാനാണോ? ഇവൻ എല്ലാരോടും യാത്ര പറഞ്ഞു ബാലയുടെ വീട്ടിലോട്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ ബാലചേട്ടനെ കണ്ടു. ബാലചേട്ടൻ പറഞ്ഞു മിഥുനെ ഒന്ന് വിളിക്ക. എന്റെ മിഥു ചേട്ടനെ വിളിച്ചു, പ്രജു ചേട്ടനെ വിളിക്കാന്ന് പറഞ്ഞു. ഏടാ സ്വിച്ച് ഓഫ് ആരാ ഫോന്, എന്നാ ബിജു കുട്ടൻ നമ്പർ തന്നെ വിളിച്ചു. ബിജു കുട്ടൻ ചേട്ടൻ ബിസി അല്ലേ, ടിനി ടോമിന്റെ നമ്പർ ഉണ്ടോ? ചേട്ടനെ ടിനി ചേട്ടനെ വിളിച്ചു, ടിനി ചേട്ടനും ബിസി അല്ലേ, ഡ്രസ് ഉണ്ട് പക്ക. അപ്പൊ സന്ദീപ്, സന്ദീപിന്റെ ലിസ്റ്റിൽ ആരൊക്കെയാ? എന്റെ ലിസ്റ്റില് വിനയ് ഫോട്ടേട്ടൻ, പിന്നെ ഗണേഷ് കുമാർ സാർ. വണ്ടർഫുൾ. എന്റെ ലിസ്റ്റില് കെ പി ഉമ്മർ സാറും അതേപോലെ അനിൽ എടുമങ്ങാട് സാറും. വണ്ടർഫുൾ. സന്ദീപ് നമുക്കൊരു സ്പിൻ അടിക്കുന്ന ഇതാണ്.
Let's open number 13. മമ്മൂക്ക 13 പറയിൽ മമ്മൂക്കയാണ് വന്നേക്കണ്. എന്റെ മെഴ്സിയായി, ഞാൻ കൊന്നിട്ടില്ല. അവൾ എന്ത് തെറ്റ് ചെയ്തിരുന്നാലും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. എന്റെ ഭാര്യയായിരുന്നു മെഴ്സി, എന്റെ അമ്മയായിരുന്നു മെഴ്സി, എന്റെ പെങ്ങളായിരുന്നു മെഴ്സി. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നില്ല. സന്ദീപേ, എന്തോ ഈ ഡയലോഗ് പറഞ്ഞ ചിരിക്കുന്ന ആദ്യ വ്യക്തി സന്ദീപേ. ഒരു സ്പിൻ അടിച്ചോ. Let's open number 14. നെടുമുടി വേണു. അറിഞ്ഞില്ല, ഉണ്ണി ഇത്ര കേമറായെന്ന് അറിഞ്ഞില്ല, ആരും അത് പറഞ്ഞതുമില്ല. റോള് വരെ റീലിൽ എടുത്തു തുടങ്ങി. സന്ദീപിന്റെ സ്പിൻ അടുത്തൊരെണ്ണം കൂടി. Let's open number 11. കൃഷ്ണൻകുട്ടി നായർ. നിന്നോട് ആര് പറഞ്ഞു ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞു. അതോ പ്ലാനിങ്ങിന്റെ കുഴപ്പമാണ്. നമ്മൾ ഏത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട്. കുഴപ്പമില്ല, നമ്മളെ ചെറിയ പ്ലാനിങ് തെറ്റിപ്പോയി. അടുത്ത സ്പിൻ അടിച്ചോ. ഒരു പോയിന്റ് ഫ്രീ, ഇഷ്ടമുള്ളത് പറഞ്ഞു. അപ്പൊ ബാല തന്നെ എടുക്കല്ലേ? ബാലചേട്ടൻ ഡ്രസ് മേടിച്ച് ഡ്രസ് ഇട്ടേക്കുന്നുണ്ട് ബാലചേട്ടൻ. ഇല്ലെങ്കിൽ നീ എന്തെടുത്തേനെ? അല്ലേ, എല്ലാവരും ഉണ്ടല്ലേ ഇവരെ. സുഖമാനാ? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെയൊക്കെ എനിക്ക് അറിയാം. അല്ല, സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് എന്നെ അറിയോ? എന്റെ പേരെന്താ? അറിയാം അറിയാം. എന്റെ പേരെന്താ? എന്റെ ഒരു പരത്തിന്റെ പേര് പറയാമോ? ബിഗ് ബി. വേറൊരു പരത്തിന്റെ പേര് പറ. ഹിറ്റ്ലിസ്റ്റ്. അറിയാം, പുള്ളിക്ക് അറിയാം, എല്ലാവർക്കും തന്നെ അറിയാം. ഉനക്ക് ഞാൻ ലെമൺ ടീ വെച്ചിരിക്കേ, സൂറ്റ് കറിയും പവര വാ. അപ്പോ ഒരു സ്പിന്നും കൂടി ഉണ്ട് ഫ്രീ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ആ ലാലു അലക്സ്. നമ്മക്കൊക്കെ തോന്നുന്നത് അവന് തോന്നുന്നില്ല. അപ്പൊ ബിജുടാ ഒന്ന് വേദിയിലേക്ക് വരൂ. ഒരു പോയിന്റ് കിട്ടി. നമ്മുടെ റിഷാദ് ജയിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും റിഷാദിന്റെ ലിസ്റ്റിലുള്ള രണ്ടുപേരെ അങ്ങ് തീർക്കാം. ആരൊക്കെയാ? ആദ്യമായിട്ട് അനിൽ നെടുമങ്ങാട്, ചേട്ടന്റെ പാവാട എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗ്. ഉദാഹരണത്തിന് മീശമാധവ് എന്ന് പറഞ്ഞ സിനിമയുടെ തുടക്കത്തിൽ രഞ്ജിത്ത് സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് കേൾക്കുമ്പോ ഒരു ഇതാ. ആ ഞാനാണ് കേട്ടോ ഈ സിനിമയുടെ കഥാപറച്ചിലുകാരൻ. ഇനിയിപ്പോ നീ ആരാ? നിനക്കെന്നാടാ ഇത് പറയണ ഒരു യോഗ്യതാണ് ചോദിച്ചാ? ഈ വെള്ളക്കള്ളു ചാപ്പി ഇരുന്ന് കള്ളു കുടിക്കുന്ന എനിക്ക് പിന്നെ എന്നാ യോഗ്യത ഉണ്ടാവേ? നിനക്കറിയണമല്ലേ ഞാൻ എന്തിനാണ് മദ്യപിക്കുന്നതെന്ന്. നിനക്കറിയണമല്ലേ ഞാൻ എങ്ങനെയാണ് ഒരു കുടിയനായതെന്ന്. നിനക്കറിയണമല്ലേ ഞാൻ പറഞ്ഞു തരാം. ഓരോ ദിവസവും ഞാൻ ഓരോരുത്തരുടെ കഥകൾ എഴുതും, അവരുടെ ജീവിതം അതുപോലെ എഴുതി വയ്ക്കും. പക്ഷേ എനിക്കൊരു ജീവിതവുമില്ല, എൻ്റെ കഥ കേൾക്കാൻ ആർക്കും താല്പര്യവുമില്ല. ഇന്ന് രാത്രി ഇരുന്ന് നീ എൻ്റെ കഥ കേൾക്കണം, നിനക്ക് ഞാൻ പൊട്ടുകുത്തിത്തരാം. ഈ പൊട്ടാണോ പുട്ടാണോ? പണ്ടത്തെ സിനിമയാണ് അതെനിക്ക് മനസ്സിലായി. കെ പി എം ആർ ആണല്ലോ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടത്തിരുന്നു. അപ്പോ സന്ദീപ്, സന്ദീപ് ലിസ്റ്റിലോട്ട് കിടക്കാം. ആദ്യം ആരാ? ആദ്യം വിനയ് ഫോട്ടോ. വിനയ് ഫോട്ടോ തന്നെ. ഓക്കെ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല. തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് നിയമം കൈമലത്തിയപ്പോ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, നീ ഏത് നര കത്തി പോയൊളിച്ചാലും അവിടെ വന്ന് നിന്നെ പൊക്കു വന്ന് ചത്തു എന്ന് കരുതി നീട്ടിട്ട് പോയ ജീവൻ. ബോധം വന്നത് 18 ദിവസം. ബോധം വന്നപ്പോ അവള് പറഞ്ഞു ഒരേ ഡയലോഗ്, നിന്റെ മുറിച്ചെവി, നിന്റെ മുറിച്ചെവി അന്വേഷിച്ച്
എട്ട് മാസമായി ഞങ്ങൾ അലിയുകയായിരുന്നു. ഗണേഷ് കുമാർ സാർ. ഗണേഷ് കുമാർ സാർ, ഗുണമുള്ള ഒരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കരിപ്പള്ളി പത്മനാഭൻ, ഒരു എലിഫന്റ് ഡ്രൈവറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. വർഷം മൂന്ന് കഴിഞ്ഞു. ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടെങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭൻ്റെ വയറ്റിൽ തുളച്ചു കയറിയെന്നും ഞാൻ പറയുകയല്ല. തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ തമ്പുരാൻ എന്ത് പറയും? കുഴിച്ചു മൂടിയെന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒന്നും കുത്തിപ്പൊക്കെ എടുക്കാൻ ഞാനിതുവരെ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരിക്കാം. ആ ഉത്സവത്തിൻ്റെ കാര്യത്തിൽ ഒരൊത്തുതീർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കിട്ടും. അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. രണ്ടുപേരും നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു സന്ദീപിന്റെ ഇപ്പൊ രണ്ട് വിനയ് ഫോർട്ടിന്റെയും ഇപ്പൊ ഗണേഷ് ചേട്ടന്റെയും വിനയ് ഫോർട്ട് ഒക്കെ വന്ന സമയത്തുള്ള ഒരു അല്ലേ, കുറച്ച് നേരത്തെ ഉള്ളതാണ് ആ ശബ്ദവും ഈ ശബ്ദവും. ഇപ്പോഴത്തെ ശബ്ദമായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട്, ആ വ്യത്യാസം കറക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഗണേഷ് ചേട്ടനും ഉണ്ടായിരുന്നു. രണ്ടുപേരും നന്നായിരുന്നു, രണ്ടുപേരും വളരെ മനോഹരമായിട്ട് എടുത്തു. പക്ഷെ മറ്റേ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ട ഉമ്മറിന്റെ ഉണ്ടല്ലേ അത്, പക്ഷെ നന്നായിരുന്നു ഉമ്മറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. പിന്നെ അനിലേട്ടന്റെ അങ്ങനെ ആരും ഇതുവരെ എടുത്തിട്ടില്ല, ചെയ്യാത്ത സാധനമാണ്. രണ്ടുപേരും നന്നായിരുന്നു, രണ്ടുപേരുടെ സ്റ്റാറും നന്നായിരുന്നു. ഓക്കെ, അടിപൊളി. സന്ദീപ് നേരത്തെ വന്ന് ഇവിടെ സ്പോട്ട് ബാക്ക് ചെയ്ത് കിടിലമാക്കിയ ആളാണ്. വീണ്ടും ഒരു രണ്ടാമത് ഇപ്പോൾ വന്നു. നല്ല രസമാണ്, വിനയ് ഫോർട്ടിൻ്റെ നല്ല സെലക്ഷൻ കൊള്ളാം. ആ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറയുന്ന സിനിമയിലെ ഡയലോഗ്സ് നല്ലതായിരുന്നു. ബാക്കി അടുത്ത സ്റ്റാറും കൊള്ളാം. റിഷാദിൻ്റെ ഇന്ന് ഉമ്മർ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ നമുക്ക് റിഷാദ് ഒരു എനർജിയുടെ ആളാണ്. എപ്പോഴാണെങ്കിലും വന്ന ഒരു എൻ്റർടൈൻമെൻ്റ് ആളാണ്, വളരെ എനർജി ചെയ്യുന്ന ഒരാളാണ്. നല്ല രസം ഉണ്ടായിരുന്നു ഉമ്മൻ്റെ ഡയലോഗ്സ്. താങ്ക് യു ചേട്ടാ, അടിപൊളി. അപ്പോൾ ഇനി ഒരുപാട് യാത്രകൾ രണ്ടുപേരും ചെയ്യട്ടെ. വിനയ്, ആദ്യം വിനയുടെ ഇമിറ്റേറ്റ് ചെയ്തതിനെ പറ്റി തന്നെ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ നന്നായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു പെയിന്റ് അടിച്ച് അങ്ങോട്ട് പോകുന്ന ഒരു സാധനം ഉണ്ടോ? ഞാൻ ഷൂട്ടിന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ഡേ ആയിട്ട് ഷൂട്ട് ചെയ്താണ് ക്ലൈമാക്സ്. അപ്പോ ചെന്നപ്പോ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ചലഞ്ച് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം ആ ഡയലോഗ് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് തിരികെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ സാധനത്തിലൊക്കെ കുറച്ച് ചെറിയൊരു അച്ചടി ഭാഷയൊക്കെ ഉണ്ട്. അപ്പൊ ചെന്നപ്പോ തന്നെ ആ സീൻ എടുത്തത് കൊണ്ടിട്ട് ഇപ്പോഴാണെങ്കിൽ നമ്മൾ വേറെ തരത്തിലൊക്കെ ഒരുപക്ഷെ ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെ വേറെ തരത്തിലൊക്കെ ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. രണ്ടുപേരും നന്നായിരുന്നു. മച്ചാനത് സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ എനിക്ക് തോന്നി. അവൻ സ്കൂളിലായിരുന്ന സമയത്ത് ഒളിച്ചോടിയാണ് ഇവിടെ ആദ്യം വന്നത്. അത് അന്ന് തൊട്ട് ഇവിടെ ഉണ്ട്. ആ അത് സ്കൂൾ ഒരു സ്കൂൾ ബോയുടെ ഒരു എനർജിയും പരിപാടിയൊക്കെ ആയിട്ട് അല്ലെ. രണ്ടുപേരും ഇവിടെ വന്നിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ആൾക്കാരാ, പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയിരുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ വിന്നർ റിഷാദാണ്. റിഷാദിന്റെ ഒരു സ്പിന്നില് നമുക്ക് എത്ര രൂപ കിട്ടും നോക്കാം. റിഷാദേ സ്പിൻ ചെയ്തോ, ധൈര്യമായിട്ട് സ്പിൻ ചെയ്തോ. ഒരു സ്പിന്നെ പിടിച്ചു കൊടുത്തേ. 1 വേണോ 12 വേണോ? 1 എന്ന് പറയുന്നത് ഡയമണ്ടിന്റെ തൊട്ടടുത്തായിരുന്നു. 1 നഷ്ടപ്പെട്ടു പോയ 12 നമ്മൾ ആദ്യം കാണും. നഷ്ടപ്പെട്ടു പോയ 12, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. 10,000 രൂപയായിരുന്നു. Now, let's open number 1. അയ്യായിരം രൂപ നേരെ പകുതി, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കലക്കി. അപ്പൊ രണ്ടുപേരും പിടിച്ചടാ, വരൂ. രണ്ടുപേരുടെ കൈ പിടിച്ചോളൂ. ഒരുമിച്ച് മുമ്പോട്ട്. ഓൾ ദി ബെസ്റ്റ്. അപ്പോ ഇന്നത്തെ ഉത്സവ പരിപാടികളെല്ലാം ആഘോഷമായിരുന്നു വിചാരിക്കുന്നു. Hope you all enjoyed. അപ്പോൾ അടുത്ത ഉത്സവത്തിൽ കാണും വരെ. Take care and bye everyone.